ലോക ചാമ്പ്യന്മാരായ മെസ്സിയെ കൂട്ടർ മലപ്പുറത്തേക്ക് വരുമ്പോൾ മലപ്പുറത്തെ അർജന്റീന വാട്സപ്പ് കൂട്ടായ്മ ഞങ്ങൾക്ക് വളരെ ആവേശത്തിലാണ്. ഞങ്ങൾ ഇന്നലെയും ഇന്ന് മിന്നാമൊക്കെയായിട്ട് ഞങ്ങൾ ഫ്ലക്സുകളും മറ്റുള്ള ഓരോ ആരംഭങ്ങളുമായിട്ട് ഞങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. വരുന്നത് അടുത്ത വർഷമാണെങ്കിലും ഞങ്ങൾ ഇപ്പം തന്നെ അതിൻ്റെ ഓരോരോ ഒരുക്കങ്ങളും മറ്റുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അർജന്റീന ഞങ്ങൾ കേരളത്തിലോട്ട് എത്തിക്കുക, മലപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. അതിനുവേണ്ട എല്ലാ പ്രയത്നങ്ങളും ഞങ്ങളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന് ചെറിയ തുടക്കം മാത്രമാണ് ഈ ഒരു ഫ്ലക്സ്. നാളെ ഇതിന് വല്ല ഫ്ലക്സുകളും കട്ടൗട്ടുകളൊക്കെ വരാൻ പോവുകയാണ്. ഭാഗമായിട്ട് ഒരുപാട് പരിപാടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഫാൻ ഫ്ലൈറ്റ് എന്ന ഒരു ഫ്രണ്ട്ലി മാച്ച്, അതേപോലെ എന്തെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ ഫുഡ്, അങ്ങനെയുള്ള എല്ലാം നടത്തി വരുന്ന സംഗതികളാണ്. ഇതൊന്നും കൂടെ ആവേശത്തിലാക്കി അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. നിലവിലിപ്പോൾ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കുറേ ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ തുടർന്ന് പോകും. നമ്മൾ ടീമിൽ വരെ ആവേശമില്ലല്ലോ, മെസ്സിനെ നേരിട്ട് കാണുന്നവരാണ്. നമ്മളെ മിനിസ്റ്റർ പറഞ്ഞല്ലോ, സ്പോർട്സ് മന്ത്രി നല്ല സപ്പോർട്ടുള്ള, മൂപ്പരെ നല്ല സപ്പോർട്ടോട് കൂടിയാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഏറ്റുപിടിച്ച് നല്ല സപ്പോർട്ട് മൂപ്പർക്ക് കൊടുക്കണം. ഇതൊരു അർജന്റീന ആരാധകർ മാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങളിലെ ആരാധകർ വരെ ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ഞാൻ അതല്ല ഹോളണ്ട് ആരാധകരാണ്, പക്ഷെ അർജന്റീന പോലത്തെ ടീം ഇവിടെ മലപ്പുറത്ത് കളിക്കാൻ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഫുട്ബോളാണ് നമ്മൾ മലപ്പുറത്തുകാരുടെ ഹൃദയത്തിൽ അഞ്ച് ചേർന്നൊരു സംഭവമാണ് ഫുട്ബോൾ. മെസ്സി കേരളത്തിൽ വരാൻ തന്നെ വളരെയധികം സന്തോഷമാണ്. അത് ഇപ്പോൾ പ്രത്യേകിച്ച് മലപ്പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിലേറെ സന്തോഷമാണ്. കാരണം ഞങ്ങളൊക്കെ ഒരു അർജന്റീനിയൻ ഫാൻസാണ്. പല മറഡോണ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കളികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അർജന്റീന കേരളത്തിൽ വരിക, അത് മലപ്പുറത്ത് തന്നെ ആവുക എന്ന് പറയുമ്പോൾ മലപ്പുറത്തുള്ള ഫുട്ബോൾ പ്ലേയേഴ്സിനും ഫുട്ബോൾ ആരാധകർക്കും വളരെ വലിയ നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. അത് കൊണ്ടുവരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മിനിസ്റ്റർ അഡ്രോ മിനിസ്റ്റർ സാറിനും അതേപോലെ കേരള ഗവൺമെൻറ്റിനും ഞങ്ങളെ ഫുട്ബോളേഴ്സ് നിന്നുള്ളവർക്ക് എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഗ്രൗണ്ടുകളുടെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മഞ്ചേരി പയ്യന്നാർ ഗ്രൗണ്ട് വീണ്ടും ഒരു നല്ലൊരു ഗ്രൗണ്ട് കൂടെ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും 8 ഗ്രൗണ്ട് ഇപ്പോൾ തന്നെ നമ്മളുടെ സമ്മിറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഗ്രൗണ്ടുകൾ മലപ്പുറം ജില്ലയിൽ വന്നാൽ ഒരുപാട് നല്ല കായിക താരങ്ങളെയും ഫുട്ബോൾ പ്ലേയേഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ അർജന്റീൻ ടീമിൻ്റെ വരവ് അതിനൊരു ഊർജ്ജമാവട്ടെ എന്നാണ് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രത്യേകിച്ച് മെസ്സിയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ നമുക്കൊരു വളരെ ആവേശത്തിലിരിക്കുകയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ആരാധകർ.